ഇന്നത്തെ വീഡിയോയിൽ ജയ്പൂരത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് പുലർച്ചയ്ക്ക് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ജയ്പൂർക്ക് ട്രെയിൻ കയറി. ഇവിടെ എത്തിയപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. മൈ നെയിം ഈസ് അൻസാർ ഖുറേഷി ആൻഡ് ജയ്പൂർ ആൻഡ് ഇന്ത്യൻ ടൂർ ആൻഡ് ട്രാവലേഴ്സ് ആൻഡ് സർവീസ്. ഞങ്ങളിവിടെ വന്ന് റൂമിലെത്തിയപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഫ്രഷായി അവിടെ നിന്ന് തന്നെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ ജയ്പൂർ ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയോടുകൂടി ഞങ്ങൾ നാട്ടിലേക്ക് പോരും. അപ്പോൾ അത്രയും ടൈമാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ടൈമിൽ കണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് രാജ്മന്ദിർ സിനിമാ ഹാളാണ്. ഏഷ്യയിലെ ലാർജസ്റ്റ് തിയേറ്റർ ഹാളാണ് അത്ര. അപ്പോൾ ഇവിടെ കയറുണ്ടോയെന്ന് ചോദിച്ചു. വേണ്ട വേണ്ട, വണ്ടി വേഗം വിട്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ലേഡീസ് 4 ആളും കൂടി ഈ കാറിലാണ് കയറിയത്. ബാക്കി ജെൻസ് എല്ലാവരും ഒരു ഇന്നോവയിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെ ആയതൊട്ടേ പറയണ ഞങ്ങളെ ഒരുമിച്ച് ഒരു കാറിലാക്കി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ആൾ പറഞ്ഞു തരുന്നുണ്ട്. ആൽബർട്ട് ഹാൾ മ്യൂസിയം കാണാനാണ് ഇനി പോയത്. രാജസ്ഥാനിലെ ഏറ്റവും പഴക്കമുള്ള മ്യൂസിയമാണിത്. ഏറ്റവും വലിയ മ്യൂസിയമാണ്. ഇതിന് ഗവൺമെൻറ് സെൻട്രൽ മ്യൂസിയം എന്നും പേരുണ്ട് കേട്ടോ. വെയിൽസ് രാജകുമാരനായ ആൽബർട്ട് എഡ്വാർഡ് ആണ് ഈ മ്യൂസിയത്തിൻ്റെ തറക്കല്ലിട്ടതെന്ന്. അതുകൊണ്ടാണ് ആൽബർട്ട് ഹാൾ എന്ന് പേര് വന്നത്. കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ഹാളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു കാർപ്പറ്റ് ഗാലറിയാണുള്ളത്. അതായത് 1600കളിൽ ഉപയോഗിച്ച പേർഷ്യൻ കാർപ്പറ്റിൻ്റെ ഗാലറി. എട്ടാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന അമ്പലങ്ങളിലെ ശില്പങ്ങൾ, പിന്നെ പണ്ടത്തെ രാജാക്കന്മാരുടെ ആയുധങ്ങൾ, ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ, അങ്ങനെ കുറേ അധികം ഐറ്റംസാണ് ഇവിടെ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നത്. ഇവിടേക്കുള്ള എൻട്രൻസ് 9 to 5. അതിന് ടിക്കറ്റ് റേറ്റ് 40 രൂപയാണ് കേട്ടോ മോർണിങ്ങിൽ വരുമ്പോൾ. പിന്നെ നൈറ്റിൽ 7 to 10 വരെ ഇവിടെ തുറക്കും. അപ്പോൾ അത് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. എല്ലാ മ്യൂസിയങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ഹിൽ പാലസിൽ പോകുമ്പോൾ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ച കുറേ സാധനങ്ങളും മാലകളും ഓർണമെൻറ്റ്സും ആയുധങ്ങളൊക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ മ്യൂസിയങ്ങളിലും. രാജസ്ഥാനിലെ ചിത്രകലകൾ നല്ല പേര് കേട്ടതാണ്. അതിൽ പലതും പിച്ചുവായി പെയിൻറ്റിങ്, മിനിയേച്ചർ പെയിൻറ്റിങ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ മ്യൂസിയത്തിലെ പ്രധാന അട്രാക്ഷൻ 300 BC ഈജിപ്ഷ്യൻ മമ്മിയാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. 2011 എക്സ്റേയുടെ ഫിലിമാണ് നേരത്തെ കണ്ടത്. എല്ലുകൾക്കൊന്നും ഇപ്പോഴും ഒരു കേടും പറ്റിയിട്ടില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള ഇങ്ങനത്തെ ജനലുകൾ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ കൊച്ചു ജനൽ. ആ മാഡം,
അവിടുത്തെ ട്രഡീഷണൽ മ്യൂസിക്കായിരിക്കും ആ പാടിയത്. എന്താ പേരെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാട്ടാ. രാജസ്ഥാനി ഫോക്ക് മ്യൂസിക് ആയിരിക്കും ഇത്. അങ്ങനെ ആൽബർട്ട് മ്യൂസിയം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങുന്ന ഇവിടെ നിറച്ച് പ്രാവുകളാണ് കേട്ടോ, നിറയുണ്ട് പ്രാവുകൾ. അവർ കൂട്ടം കൂടി ഇങ്ങനെ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. സിറ്റി പാലസ്, ജന്തർ മന്തർ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, ആ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ കയറിപ്പോയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ഇതെല്ലാം കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ജയ്പൂരിനെ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നല്ലേ പറയാ. അപ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ട ഈ കളറിലാണ്. പിങ്കായിട്ടല്ല തോന്നണേ അല്ലേ, ഒരു ഓറഞ്ചായിട്ടല്ലേ തോന്നണേ, ഒരു ചെങ്കലിൻ്റെ കളറാണ് തോന്നണത്. സ്വാമി രാംസിംഗിൻ്റെ കാലത്ത് പ്രിൻസ് ആൽബർട്ടിനെ സ്വീകരിക്കാനാണ് 1876 ജയ്പൂരിൽ ആദ്യമായിട്ട് പിങ്ക് നിറാക്കിയത് അത്രേ. പിന്നീട് ഈ നിറം തന്നെ നിലനിർത്തിക്കൊണ്ട് പോവായിരുന്നു. ഇപ്പോഴും ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് ഈ നിയമം തന്നെയാണ്. ഇപ്പം നിറം കുറച്ചൊക്കെ മഞ്ഞ ഓറഞ്ച് കളർ പോലെയൊക്കെ തന്നെയാണ് തോന്നണത്. അതോ ഇനി ഈ കളർ തന്നെയാണോ അടിക്കണമെന്നറിയില്ല. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ നേരത്ത് നല്ല തിരക്കാണ് കേട്ടോ റോട്ടിൽ. ഇങ്ങനെയുള്ള ബൈക്ക് റിക്ഷകളാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ഈ ഭാഗത്താണ് മെട്രോ ഉള്ളത് അത്രേ. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് ഇവിടെ ഉള്ളത്. മെട്രോ സ്റ്റേഷൻ 4 ഈ ഭാഗത്തുണ്ട്. ഈ കാണുന്നതാണ് ഹവാമഹൽ. ഹവാമഹൽ എന്ന് കേട്ടിട്ടില്ലേ, ജയ്പൂർന്ന് നമ്മൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ ആദ്യം വരുന്ന പിക്ക് ഹവാമഹലിൻ്റെ ആയിരിക്കും. 1799 ഈ മഹൽ പണിതേക്കണത്. അന്നത്തെ കാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പർദ്ദയൊക്കെ നിർബന്ധമായിരുന്നു. പിന്നെ ഇവർക്ക് പുറം ലോകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് നിർമ്മിച്ചത് അത്രേ. കുഞ്ഞു കുഞ്ഞു ജനലുകളാണ് കേട്ടോ അതിലുള്ളത്. 953 ജനലുകളുണ്ട് അത്രേ. അതിൽ കൂടെ കാറ്റ് കിട്ടാനും കൂടി സ്ത്രീകൾ വന്നിരുന്ന സ്ഥലമാണ് ഇതെന്നും പറയുന്നുണ്ട്. കൃഷ്ണഭക്തനായിരുന്ന സവായ് പ്രതാപ് സിംഗ് കൃഷ്ണകിരീടത്തിൻ്റെ ഷേപ്പിലാണ് ഈ മഹലിൻ്റെ മുൻഭാഗം പണിതേക്കണത് അത്രേ. അത് ആ ഒരു മുൻഭാഗം മാത്രം 5 നിലകളാണ്. പിന്നീട് ബാക്കിലേക്ക് 2 നിലകളാണ് കേട്ടോ ഈ കൊട്ടാരം നിൽക്കണത്. ജയ്പൂരിനെ പിങ്ക് സിറ്റി എന്നാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ജോധ്പൂരിനെ ബ്ലൂ സിറ്റി എന്നാണ് വിളിക്കണത്, നീലനഗരം. അവിടെയുള്ള ബിൽഡിങ്സൊക്കെ നീലനിറായിരിക്കും. നമ്മൾ ഈ പിങ്ക് സിറ്റിയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നിറയെ ഷോപ്പുകളാണ് കേട്ടോ. ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയയാണ്, സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതും സ്ട്രീറ്റ് ഷോപ്പിംഗ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു ഭാഗത്തൊക്കെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡ്രൈവർ പറഞ്ഞു അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടെയൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വേറെ ബിൽഡിങ്ങൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ 3 സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അത് 2-3 നിലയുള്ള ബിൽഡിങ്ങാണ്, അതിൽ തന്നെ എല്ലാതും ഉണ്ട് അങ്ങനെ. പക്ഷേ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് നമുക്ക് ഇഷ്ടമുള്ളത് പോയി തിരഞ്ഞ് കണ്ടും എടുക്കുക അങ്ങനെയുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെ വേറെ വണ്ടിയിൽ കയറിയിട്ട് ഹവാമഹലിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ നമുക്കിതൊന്നും അറിയാണ്ടല്ലേ പോണത്, എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ജയ്പൂർ എത്താണെങ്കിൽ ഹവാമഹലിൻ്റെ ഭാഗത്തിൽ പോയാൽ മതി, അവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്, അവിടെ നിന്ന് വാങ്ങാതാ നല്ലത്.
ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞിരുന്നേ ഇവിടത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഒക്കെ ഇട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ അടുത്തത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അവർ ഇട്ട് തരും. തലയിലൊക്കെ ഒരു സാധനം വയ്ക്കും കേട്ടോ. അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ അവിടെ. പണ്ടത്തെ ഘാഗ്രാചോളി അത് തന്നെയല്ലേ ഇത്. ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ ഘാഗ്രാചോളിയൊക്കെ ഒരു ട്രെൻഡായിരുന്നത്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഇവരുടെ കുറേ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഡ്രസ്സ് ചെയ്ത് തന്നേക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഹവാമഹലിൻ്റെ ഒരു പിക്ചർ അവിടെ ഉണ്ട്, അവിടെ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു തരും. ഇങ്ങനെ ഒട്ടക സവാരി ചെയ്യാം, ഫ്രീ ഒന്നല്ല കേട്ടോ, എല്ലാത്തിനും പൈസ കൊടുക്കണം. ഇവിടുത്തെ രാജസ്ഥാനി ഡാൻസിനൊക്കെ പറ്റിയ ഡ്രസ്സാണത്. ഗൂമറ് 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 ഗൂമേരേ കേട്ടിട്ടില്ലേ. ഗൂമറ് ഡാൻസാണ് ഇവിടുത്തെ പ്രശസ്തമായ ഡാൻസ് ഫോം. ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഹവാമഹലിൻ്റെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ വളകളുടെ ഷോപ്പാണ് കൂടുതലും, പിന്നെ ക്ലോത്തിൻ്റെ ഷോപ്പുകളും കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരോ കടകളിലായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ആലോചിക്കുക, ഇത്രയധികം വളകളുടെ ഷോപ്പ് ഉണ്ടായിട്ട് ഞാൻ ആകെ കൂടി വാങ്ങിയത് ആ രണ്ട് വളയാണ്. എനിക്ക് കൂടുതൽ ക്രേസ് കമ്മലിനോടാണ്. അപ്പോൾ ഞാൻ കമ്മൽ കൂടുതലുള്ള ഭാഗം ഉണ്ടാവും ഏരിയ, അങ്ങനത്തെ ഇങ്ങനത്തെ വളകളുള്ള ഏരിയ പോലെ കമ്മൽ മാത്രമുള്ള ഏരിയ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നടക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ കണ്ടില്ല, കൂടുതലും വളകളാണ് കണ്ടത്. ഇങ്ങനെ ഈ ചപ്പലിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ഇവിടുത്തെ കരകൗശല പണികളൊക്കെ ചെയ്തിട്ട് ഷൂ മോഡലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് വന്നു നോക്കി, ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല, ഇട്ട് നടക്കുമ്പോൾ നമുക്കൊരു സുഖമില്ല. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയില്ല. ഈ ചെരുപ്പൊക്കെ ഇട്ട് കുറച്ച് ദൂരം നടന്നിട്ടുണ്ടെങ്കിലൊക്കെ കാല് വേദന തുടങ്ങും. ഇപ്പോഴൊന്നും അങ്ങനെ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ ചെറിയ പിള്ളേർക്ക് വൺ ടൈം യൂസ് അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പകൽ നമ്മൾ കണ്ട പിങ്ക് സിറ്റി കൂടെ രാത്രി നടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ, നല്ല ലൈറ്റൊക്കെ ആയിട്ട് കാണാനായിട്ട്. അത് ഹവാമഹലിൻ്റെ അടുത്തത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. നമ്മൾ ഈ റോഡ് സൈഡിൽ കാണുന്ന ഷോപ്പുകൾ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. അത് ഞാനിങ്ങനെ ഒരു കടയിൽ മാല വാങ്ങാൻ നിന്നപ്പോൾ അവിടെ അങ്ങനെ ചോദിച്ചു, റോ മെറ്റീരിയൽസ് എവിടെ കിട്ടാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ മാലയും കമ്മലൊക്കെ ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ അതിനെ പറ്റിയ റോ മെറ്റീരിയൽസ് കിട്ടണ സ്ഥലം ഇവർ പറഞ്ഞു. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഒരു റിക്ഷ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ടാണ്. പക്ഷേ സമയം ഒരു 10:30 ആവാറായി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പല ഷോപ്പുകളും അടച്ചു പോയി. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കും കുറേ ഹോൾസെയിൽ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. പലതരം വളകളുടെ മാത്രം ഒരു ഏരിയ, പിന്നെ ഇങ്ങനെ മാലയൊക്കെ ഉണ്ടാക്കണ മുത്തുകളുടെയൊക്കെ മാത്രമുള്ള ഒരു ഏരിയ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത്.
അങ്ങനെ ഞങ്ങൾ ഹവാമഹലിൻ്റെ അവിടെ നിന്ന് പോന്നു. അന്ന് ഭക്ഷണം കഴിക്കാനായിട്ടാണ് പിന്നെ പോയത്. അന്ന് പോയ റെസ്റ്റോറൻറ്റിലത്തെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പഴയ ഏതോ ഒരു കൊട്ടാരം, ഒരു ചെറിയ കൊട്ടാരം, പിന്നീട് അത് ഇങ്ങനെ ഒരു ഹോട്ടലാക്കിയ പോലെയാണ് തോന്നണത്. ഇൻറ്റീരിയറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. ഗോൾഡൻ ട്രയാങ്കിൾ ടൂർ എന്നാണ് ഡൽഹി ആഗ്ര ജയ്പൂർ ട്രിപ്പിനെ വിളിക്കാറ്. അപ്പോൾ ഞങ്ങളുടെ 3 ദിവസത്തെ ഒരു ടൂറ് ഇന്നത്തോടുകൂടി തീരും. നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കും. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണത്. ഞങ്ങളിവിടെ ഒരു നൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഒരു റൂമിന് 2400 ആയിരുന്നേ. പിന്നെ ജയ്പൂർ കറങ്ങാനായിട്ട് എടുത്ത വണ്ടിക്ക് ഇന്നോവയും വേറൊരു ടാക്സിയാണ് എടുത്തത്. അപ്പോൾ രണ്ടും കൂടി 7700 ആയിരുന്നു. ഈ ഹോട്ടലിൽ കണ്ടൊരു കറ്റാർ വാഴയ്ക്ക് നോക്കിയ പൂവുണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടാ. തലേ ദിവസം പോയപ്പോൾ പകുതിയൊക്കെ വാങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ എല്ലാവർക്കും തോന്നൽ. അപ്പോൾ ഒന്നുകൂടെ പോയി. തലേന്ന് ഞാൻ വാങ്ങിയത് കുർത്തിയൊക്കെ തയ്ക്കാൻ പറ്റിയ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗൊക്കെ വാങ്ങാൻ വിട്ടുപോയി. അപ്പോൾ റിലേറ്റീവ്സിന് കൊടുക്കാനായിട്ട് ബാഗ് വാങ്ങണമെന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ അതിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാവർക്കും ഇതുപോലെ ഓരോന്നൊക്കെ മറന്നത് വാങ്ങാനായിട്ട് എല്ലാവരും ഇറങ്ങി. രാവിലത്തെ പോക്കിലാണ് മനസ്സിലായത് ഇങ്ങനെ ഉള്ളിലേക്ക് കുറേ കടകളാണ് കേട്ടോ, അങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റുകളാണ്. ഓരോരോ രാസ്ഥകളുണ്ട്, ഗോപാൽജിക്ക രാസ്ഥ, അങ്ങനെ ഓരോ പേരുകളാണ്. രാവിലത്തെ ഒരു ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഡൽഹി ട്രിപ്പ് ഇതോടുകൂടി അവസാനിച്ചു. ഇത് കുറച്ച് വലിയ വീഡിയോ ആയി. ഞാൻ പിന്നെ ജയ്പൂർ ട്രിപ്പ് 2 എണ്ണമാക്കി ഇടണ്ടെന്നൊക്കെ വിചാരിച്ചു, എല്ലാം കൂടി ഒരുമിച്ചിട്ടു. അപ്പോൾ ശരി, എല്ലാവരെയും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.